ആർ ബി ഐ നിയമപ്രകാരം സെപ്റ്റംബർ 30 വരെ 2000 നോട്ടുകൾ മാറാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു ബിവറേജിലെ വാക്കുതർക്കമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. എന്ന് പറയാൻ കാരണം എന്തുകൊണ്ട് എടുക്കാം, താഴെ പോയി ചോദിക്കാനല്ല, നിങ്ങൾ ഇവിടെ എഴുതി വെക്കണേ അതിനൊരു കാരണം വേണം. അതിന് ഞങ്ങൾക്ക് താഴെയല്ല, അതിനൊരു കാരണം നിങ്ങൾക്ക് തരണം. സാറാണെങ്കിലും ആരാണെങ്കിലും എന്താണെന്ന് കാരണം തരണം. ഇത് സർക്കാർ സ്ഥാപനമാണ്. 2000 നോട്ട് വിവറേജുകളിൽ നിരോധിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആർ ബി ഐ നിയമപ്രകാരം സെപ്റ്റംബർ 30 വരെ 2000 നോട്ടുകൾ മാറാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു ബിവറേജിലെ വാക്കുതർക്കമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഗവൺമെന്റ് സ്ഥാപനത്തിൽ പോലും ഇത്തരം പ്രവർത്തികളാണ് നടക്കുന്നത്. ഇങ്ങനെ പോയാൽ സാധാരണക്കാർ എങ്ങനെ നോട്ടുകൾ മാറിയെടുക്കും? ഇത് വലിയ ചർച്ചയാകുന്നുണ്ട്. കാരണം എന്താണ് അത് പറയും. ഇത് എഴുതി കഴിഞ്ഞാൽ 2000 നോട്ട് എടുക്കില്ല പറയാൻ കാരണം എന്താണ്? അത് മാത്രം ഞാൻ പറഞ്ഞാൽ താഴെ സാറല്ലേ, നിങ്ങളല്ലേ ഇപ്പൊ എടുക്കില്ല പറഞ്ഞത്, അതെന്താ കാരണം എന്ന് പറയൂ. 2000 നോട്ട് സെപ്റ്റംബർ വരെ എല്ലാ ഇതിലും എടുക്കുക എന്ന് പറയുന്നത് സർക്കാർ സ്ഥാപനമാണ്. എന്തുകൊണ്ട് 2000 നോട്ട് എടുക്കില്ല എന്ന് പറയാൻ കാരണം എന്തുകൊണ്ട് എടുക്ക, താഴെ പോയി ചോദിക്കാനല്ല, നിങ്ങൾ ഇവിടെ എഴുതി വെക്കണേ അതിനൊരു കാരണം വേണം. അതിന് ഞങ്ങൾക്ക് താഴെയല്ല, അതിനൊരു കാരണം നിങ്ങൾക്ക് തരണം. സാറാണെങ്കിലും ആരാണെങ്കിലും എന്താണെന്ന് കാരണം തരണം. ഇത് സർക്കാർ സ്ഥാപനമാണ്. 2000 നോട്ട് എടുക്കില്ല പറയാൻ കാരണം എന്താണ് പറയൂ. നിങ്ങൾ എടുക്കില്ല എടുക്കില്ല പറയാൻ എന്താ കാരണം? ഇവിടെ എഴുതി വെച്ചാൽ അത് കാരണമാവില്ല. അത് അങ്ങനെയല്ലല്ലോ, എന്താ കാരണം പറയും മാഡം? താഴെ പോയി ചോദിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ മേലെ കയറി വന്നു സാധനം വാങ്ങി, താഴെ പോയി ചോദിക്കേണ്ടി വരുമോ? എന്താ കാരണം പറയൂ. കാരണമില്ല, 2000 നോട്ട് എടുക്കില്ല അല്ലേ? അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഇത് സർക്കാർ സ്ഥാപനമല്ലേ, സർക്കാരാണല്ലോ ഈ നോട്ട് സർക്കാരാണല്ലോ ഈ നോട്ട് മാറ്റിക്കൊടുക്കേണ്ടത്. എന്തുകൊണ്ട് 2000 നോട്ട് എടുക്കില്ല? ഞങ്ങളൊരു സാധാരണക്കാരന് 2000 ഒരു നോട്ടും കൊണ്ട് വന്നാൽ എന്തുകൊണ്ട് നിങ്ങൾ എടുക്കില്ല എന്ന് പറയാൻ കാരണം ഒന്ന് പറയൂ. സാറ് സാറുണ്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് എഴുതി ഒട്ടിയതിനു കാരണമാണ്. ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ, കേന്ദ്ര സർക്കാരിൽ നിന്ന് വന്നാണോ കേരള സർക്കാർ പറഞ്ഞാണോ ആരാണോ ഓർഡർ പറഞ്ഞത്? ഇത് എവിടുന്ന ഓർഡർ വന്ന്? ഓർഡർ ഇതിൽ ഓർഡർ വന്ന ആളുടെ പേരൊന്നും ഇല്ലല്ലോ, നിങ്ങൾ എഴുതി ഇങ്ങനെ ഒട്ടിയിരിക്കുകയാണല്ലോ. അതിൽ ഓർഡർ വന്ന ആള് ഇന്നാള് മാനേജർ എന്താണ് ബിവറേജ് കോർപ്പറേഷൻ എന്നുള്ള ഓർഡർ വേണല്ലോ. ഇതിൽ ഒരു ഓർഡർ ഇല്ലല്ലോ. ഇതാണ് സാർ 2000 നോട്ട് എടുക്കില്ല പറയാൻ കാരണം എന്താണ്? കേരള ബിവറേജ് കോർപ്പറേഷനിൽ എന്താ കാരണം എന്ന് പറയൂ. എന്താ കാരണം പറയൂ. ഫോണ് വെച്ചിട്ട് ഓഫ് ആക്കല്ല, പറയണല്ലോ. നാട്ടുകാരറിയണല്ലോ, നിങ്ങൾ ഫോൺ വെച്ചിട്ട് മറുപടി പറയാൻ പറ്റില്ല പറഞ്ഞ നാട്ടുകാരറിയണ്ടേ? നാട്ടുകാരറിയണല്ലോ. നിങ്ങളിങ്ങനെ എഴുതി ഒട്ടിയിട്ട് കേരള ബിവറേജസ് കോർപ്പറേഷനിൽ 2000 നോട്ട് എടുക്കില്ല പറയാൻ കാരണം എന്താണ്? മറുപടിയില്ല. ഇതാ കേരള ബിവറേജസ് കോർപ്പറേഷനിൽ 2000 നോട്ട് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞതിനുള്ള ഇയാൾക്ക് മറുപടി ഇല്ല. സാറ് പറഞ്ഞാണ് പറഞ്ഞു, മാഡം പറഞ്ഞാണ് പറഞ്ഞു, എന്റെ പേഴ്സ് അവിടെ ഉണ്ട്. മാഡം പറഞ്ഞാണെന്ന് പറഞ്ഞു, എന്താണെന്ന് എടുക്കാൻ കാരണം? ഇയാൾ കൊടുക്കുന്ന എടുക്കില്ല എന്ന് പറയാൻ കാരണം ഇവിടെ എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇത്രയും ആൾക്കാർ നിൽക്കുക, നമ്മൾ 2000 നോട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് സാറിനോട് ചോദിക്കാൻ പറഞ്ഞത്. സാറ് വന്നു, സാറിന് മറുപടി ഇല്ല. ഇതെന്താ കാരണം? അത് പറഞ്ഞോളൂ പറഞ്ഞോളൂ, ഞമ്മളൊന്നും വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നാമത് ഇതിന് മറുപടി പറയേണ്ട കാര്യമില്ല. വേറെ പൊതുജനങ്ങളെ അറിയണം, ഞമ്മക്ക് അക്കാനല്ല ഒന്നല്ലല്ലോ. ന്യായമായ കാര്യം ചോദിച്ചാണ്, ന്യായമായ കാര്യമാണ്. അതെ അതെ, ചോദിക്കും ചോദിക്കും. ആ എന്റെ പേഴ്സില്ലേ? ആ പറയും അല്ലെ, നിങ്ങൾ പറയും. അപ്പൊ ഞാൻ പുറമേ നിന്ന് പോയിട്ട് ചിൽഡ്രൻ വാങ്ങിച്ചിട്ട് താഴേക്ക് വരുമല്ലേ, നിങ്ങൾ ഇങ്ങോട്ട് വരും. താഴേക്ക് എന്തിനാണ്? ഞങ്ങൾ ഗുണ്ടായസം കാണിക്കാനോ? തല്ലാം കൊണ്ട് പോകണം. താഴേക്ക് വരുമെന്ന്, താഴേക്ക് വരൂ, ഞങ്ങൾ കാണിച്ചു തരാന്ന് ഇങ്ങനെയാണോ പറയാ? ഇങ്ങനെയാണോ പറയാ? താഴേക്ക് വരൂ, കാണിച്ചു തരാന്നാണോ പറയാ? എല്ലാം മാറ്റി തരും പറഞ്ഞു, ബാങ്കിൽ അടക്കം മാറ്റി തരും പറഞ്ഞു. അപ്പൊ ഈ സെപ്റ്റംബർ എത്രയോ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരായാലും ശരി, കേരള സർക്കാരായാലും ശരി, ഇതൊരു കേരള സർക്കാരിന്റെ സ്ഥാപനമാണ്. അവിടുത്തെ സ്ഥാപനത്തിലെ സാറ് പറയെന്ന് പറഞ്ഞാൽ സാറ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കണു. 2000 നോട്ട് എന്താ മാറ്റിത്തരാത്ത കാരണം ചോദിക്കുമ്പോ ഇതാ, ഇതാണ് നിൽക്കുന്ന നിപ്പ്. എന്താ നമ്മൾ പറയാ, ഇത് പറളി ബിവറേജസ് കോർപ്പറേഷൻ, പറളി അല്ല മങ്കര, പത്തിരിപ്പാല മങ്കര ബിവറേജസ് കോർപ്പറേഷനാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത്. ഒരു സാധാരണക്കാരൻ വന്ന് ചോദിക്കുമ്പോൾ എന്താ കാരണം പറയല്ലോ. അപ്പൊ അവിടെ കൂലി കിട്ടുമ്പോ 2000 നോട്ട് വേണം.
വേണ്ടത് നോട്ട് കിട്ടിയോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമോ?